നമസ്കാരം. റാഫ്റ്റോക്കിന്റെ ബുണ്ടസ്ലീഗ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ സീസൺ തുടങ്ങി, ഏർലിംഗ് ഹാലൻഡ് ഗോളടിയും തുടങ്ങി. ഇന്ന് പുലർച്ചെ നടന്ന ബൊറൂസിയ ഡോട്ട്മുണ്ട് വേഴ്സസ് മോഞ്ചൻ ഗ്ലഡ്ബച്ച് മത്സരത്തിൽ ഏർലിംഗ് ഹാലൻഡ് ഇരട്ട ഗോളുകളാണ് നേടിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ സീസണിൽ താൻ എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെയാണ് ഈ സീസണിൽ പുനരാരംഭിക്കുന്നത് എന്ന് കൃത്യമായി തെളിയിക്കുന്ന തരത്തിലാണ് ഏർലിംഗ് ഹാലൻഡ് കളിക്കളത്തിൽ പ്രകടനം നടത്തിയിരിക്കുന്നത്. മോഞ്ചൻ ഗ്ലഡ്ബച്ചിനെതിരെയുള്ള ആദ്യ മത്സരത്തിൽ ബൊറൂസിയ ഡോട്ട്മുണ്ട് എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് വിജയിച്ചു കയറിയത്. ആദ്യ ഗോൾ 17-കാരനായ ജിയോവാനി റെയ്നയുടെ വകയായിരുന്നു. കളിയുടെ 35-ാമത്തെ മിനിറ്റിൽ ബെല്ലിംഗ്ഹാമിന്റെ അസിസ്റ്റിൽ നിന്നാണ് റെയ്ന ഗോൾ നേടുന്നത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ബൊറൂസിയ ഡോട്ട്മുണ്ട് ഏകപക്ഷീയമായ 1 ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിലാണ് ഏർലിംഗ് ഹാലൻഡിന്റെ 2 ഗോളുകളും പിറക്കുന്നത്. 54-ാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെയാണ് അദ്ദേഹം ആദ്യ ഗോൾ നേടുന്നത്. 77-ാമത്തെ മിനിറ്റിൽ ജെയ്ഡൻ സാഞ്ചോ നടത്തിയ അതിസുന്ദരമായ നീക്കത്തെ തുടർന്നാണ് 2-ാമത്തെ ഗോൾ പിറക്കുന്നത്. തന്റെ ഡിഫൻഡർമാരെ എല്ലാം പുറകിലാക്കിക്കൊണ്ട് സുന്ദരമായി ഓടിക്കയറിയ ജെയ്ഡൻ സാഞ്ചോ ആ പന്ത് ഏർലിംഗ് ഹാലൻഡിനെ നീട്ടുന്നു. പെനാൽറ്റി ബോക്സിൽ വെച്ച് അദ്ദേഹം അത് ഗോളിലേക്ക് അടിച്ചു കയറ്റുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ കണ്ടത്. തീർച്ചയായും മികച്ച പ്രകടനവുമായി ബൊറൂസിയ ഡോട്ട്മുണ്ടിന്റെ യുവനിര ഒരിക്കൽ കൂടി കളിക്കളം നിറയുകയാണ്. ഏർലിംഗ് ഹാലൻഡും ജെയ്ഡൻ സാഞ്ചോയും ജിയോവാനി റെയ്നയുമെല്ലാം ചേർന്നുകൊണ്ട് ഈ സീസണിൽ ഡോട്ട്മുണ്ടിനെ ഏതുവരെ കൊണ്ടുപോകും എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഹാലൻഡിന്റെ ഗോളടിമേളം തുടരുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.